ஆலயம் உயிர்த்தி தேவாலயம் உயிர்த்தி ஆலயம் உயிர்த்தி தேவாலயம் உயிர்த்தி அல்தாரங்கள் உருக்கி எருசலேமின் ராஜகுமாரா எழுந்தள்ளேனமே இவீடே எருசலேமின் ராஜகுமாரா எழுந்தள்ளேனமே இவீடே எழுந்தள்ளேனமே ஆலயம் உயர்த்தி தேவாலயம் உயர்த்தி പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഉള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ സെയിന്റ് കൊർനേലിയസിന്റെയും വിശുദ്ധ സുപ്രിയാന്റെയും വലിയ ഇന്ന് രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. കർത്താവിന് വേണ്ടി രക്തം ചിന്തി മരിച്ച ഈ കൊർനേലിയസ് പാപ്പായുടെയും സുപ്രിയാൻ മെത്രാന്റെയും ഒക്കെ രക്തസാക്ഷി നമ്മളിന്ന് ആചരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനും കർത്താവിന് വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങുവാനും ഒക്കെയായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച ഈ വിശുദ്ധരുടെ ദിവസം ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിലും ഈ ഒരു മാതൃകയാണ് കർത്താവിൻ്റെ വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുക, കർത്താവിന് വേണ്ടി പരിദേവനങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ ആ ഒരു ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതെല്ലാം ജീവിതത്തിൽ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ശക്തമായിട്ട് ഈ വിശുദ്ധരിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നല്ല ഫലങ്ങൾ ഒരിക്കലും ചീത്ത വൃക്ഷത്തിൽ നിന്നായിരിക്കില്ല, അത് നല്ല വൃക്ഷത്തിൽ നിന്നായിരിക്കും ഒക്കെ നല്ല ഫലങ്ങൾ വരിക എന്നുള്ളതും കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് എപ്പോഴും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കണം. മോശപ്പെട്ടതൊക്കെ നമ്മൾ ഉണ്ടായാൽ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മൊത്തമായിട്ടത് ബാധിക്കുകയാണ്, അത് നശിപ്പിച്ച് കളയുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് നമ്മളെ തന്നെ കൊടുത്ത് പ്രാർത്ഥിക്കാം. വിശദീകരിക്കണമേ വിശ്വ കൊർനേലിയസിൻ്റെയും വിശ്വ പ്രിയാൻ്റെയും മാധ്യസ്യം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ എന്നും നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ബലിയർപ്പണത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ തോമസ് മാത്യു, മേരി ചാക്കോ, ജെസ്സി, സജിമോൾ, ജോർജ്, റോഷ്നി, കാൽവിൻ, ജോസ്, ടെസ, ഫിലിപ്പ്, ആഡ്ലിൻ. ആഡ്ലിൻ എന്ന മകന് ക്യാൻസറാണ്. ആ മകനെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ പത്ത് നിയോഗങ്ങൾ, ഈ പത്ത് മക്കളുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നോക്കി കൊടുത്ത് സ്വയം ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോടെ അവിടുത്തോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശ്വതനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിക പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കരുതി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമേ, വിശുദ്ധരായ കൊർനേലിയസിനെയും സുപ്രിയാനെയും അങ്ങേ ജനത്തിന് വേണ്ടി ദീക്ഷിച്ചുള്ള ജപാലകരും അജയരായ രക്തസാക്ഷികളുമായി അങ്ങ് നൽകിയല്ലോ. അവരുടെ മധ്യസ്ഥത്താൽ വിശ്വാസത്തിലും സ്ഥിരതയിലും ഞങ്ങൾ ശക്തരാകാനും സഭയുടെ ഐക്യത്തിന് വേണ്ടി തീവ്രമായി പരിശ്രമിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവങ്ങളുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാമായന യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ നാമം, കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും, ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനെ സ്തുതിക്കുവേൻ, കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവേൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവേൻ.
കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനുമീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അല്ലേലൂയ, അല്ലേലൂയ. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അല്ലേലൂയ. ചെയ്തു നല്ല വർഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വർഷം നല്ല ഫലങ്ങളും. ഓരോ വർഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നത്തിപ്പഴമോ ഞെരിഞ്ഞിരുന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപത്തിൽ നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറവിൽ നിന്നാണല്ലോ അതുവരെ സംസാരിക്കുന്നത്. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നതിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് ഞാൻ അവൻ. വെള്ളപ്പൊക്കമുണ്ടാകുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെടുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. പ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലംപൊതിച്ചു. ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു. കർത്താവിന്റെ സുവിശേഷം, സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. കാണികൾ സ്വീകരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വരായ കൊർനേലിയസിനെയും സബ്രിയാനെയും മതപീഠത്താൽ ധീരതയോടെ ശുശ്രൂഷയാൻ സഹായിച്ച കാണികകൾ നിങ്ങൾക്കും പ്രതിസന്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവസ്നേഹത്തിനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് തിന്നർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അങ്ങ് ഭൗതീകരിക്കപ്പെടുന്ന അങ്ങ് സത്യവിസ്മയമായ പ്രവൃത്തികളാണല്ലോ അവരുടെ വീടുകളിൽ പ്രകടമാകുന്നത്. ഞങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ പൂർവ്വം വിശ്വാസിയെ സമാധാനം ചെയ്യുകയും ഈശ്വരോത്സാഹത്തിന് സൈര്യം നൽകുകയും സകലത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങനെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളും മലാഹമായ സർവസൈനികളും ഒത്ത് അവരാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ സർവവിശുദ്ധയുടെ ഉറവിടമായ സ്തുതിമായും പരിശുദ്ധനാകുന്നു.
അങ്ങയാൽ പോലെ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തൊറ്റിക്കൊടുക്കപ്പെട്ട സമരസാലപീഠകൾ സഹിച്ച പുളപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലേ ചിതെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നതിനാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അംഗീകൃതം പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടുള്ള ചിതെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീന സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമ്മുടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നന്ദി പറയാം. ഈശോയ്ക്ക് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് അപകടങ്ങളെ രക്ഷിക്കുന്നതിന് മാതാ നല്ല അപ്പച്ചനും നല്ല അമ്മയും നൽകി അനുഗ്രഹിച്ചതിന് നമ്മുടെ സഹോദരങ്ങളെ മക്കളെ ഒക്കെ നൽകി അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയുക. ഇന്ന ദിവസം നമ്മൾ കർത്താവിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ തോമസ് മാത്യു, മേരി ചാക്കോ, ജെസ്സി, സജിമോൾ, ജോർജ്, റോഷ്നി, കാൽവിൻ, ജോസ്, ടെസ ഫിലിപ്പ്, ആഡ്ലിൻ. ആഡ്ലിൻ എന്ന മകനെ ക്യാൻസറാണ്. ആ മകനെ സുഖപ്പെടുത്തണമെന്ന് നമുക്ക് യാതനപൂർവ്വം പ്രാർത്ഥിക്കാം. അതിനെ വിഷമിക്കുന്ന ശാരീരിക മനസ്സുകൊണ്ട് വിഷമിക്കുന്ന എല്ലാവരെയും താമകരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ആകെ കർത്താവിയുടെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ടങ്ങേ തിരുമുന്നേൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പോൾ രക്ഷയുടെ മാനപാത്രം ഞങ്ങൾ അംഗീകർപ്പിക്കുന്നു. ക്രിസ്തുവിനെ ശരീരത്തിൽ നിന്നും അങ്ങ് ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ. താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം അങ്ങ് വിശു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് ബാബായോട് ഞങ്ങൾ രൂപതാധ്യക്ഷനായ ജോസ് പിതാവിനോടും വിധിഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാവശ്യത്തെ തിരികെയുള്ള നല്ല സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണമടഞ്ഞ സകലെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന് പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ മാതാവായ സ്നേഹാമൃതത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട സിതാവിനോടും അനുഗ്രഹീതരായ പൂസലന്മാരുടെ കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോട് മൊത്ത് തിരിയൽമങ്കിതരങ്ങളാക്കി പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശുദ്ധനായ ദൈവപിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ബഹുമതിയും മഹത്വവും എന്നും നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ അത്ഭുതരായും ദൈവോദേശ്വരവൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചിപ്പിക്കണതിന് ഞങ്ങളെ സമാധാനം കരുവാർന്ന് നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിനെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ പ്രാവശ്യങ്ങളെ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന അങ്ങേ പൂസ്തലമാരുടെ ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസികൾ പാർത്ഥങ്ങൾ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ അവസരം സ്വീകരിക്കുന്നു. പ്രദാനം ചെയ്യുമ്പോഴാടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സ്വീകരിക്കും കാരണമാകാതെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങുരാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ശരീരം ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ വഴി ഞങ്ങൾക്ക് ഇടപേക്ഷ ചേർത്ത സാക്ഷിയിലെ വിശുദ്ധരായ കൊർനേലിയസിൻ്റെയും സുപ്രിയാൻ്റെയും മാതൃകയാൽ അങ്ങേ സത്യത്തിൻ്റെ ദിനശക്തിയായി ശുദ്ധീകരിക്കപ്പെട്ട് സുവിശേഷ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പുകവിൻ ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് പരിശുദ്ധ പരമദിവ്യകാരണത്തിന് പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ദിവ്യകാരണം അതേ പരിശുദ്ധ പറയുമേ. സകല വിശുദ്ധരെ ഉപേക്ഷിക്കണമേ. ാംബികേ വരുതായികേ ആശ്രയം നീ വിമലാംബികേ അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാംബികേ വരുതായികേ ആശ്രയം നീ വിമലാംബികേ അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ. അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരി.